ശ്രീമതി സ്വപ്ന സുരേഷായി. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും അവർ ബ്രേക്ക് ചെയ്യുന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതായിട്ടുള്ള വാർത്തകളുണ്ടായിരുന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് മലയാളികൾ കേരളീയർ അത് കാണുകയാണ്, കേൾക്കുകയാണ്. ഈ 3 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും പറയാത്തതായിട്ടുള്ള ഒരാക്ഷേപം സമീപകാലത്ത് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തുണ്ടായിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ ബോധപൂർവം ഉയർത്തിക്കൊണ്ട് വന്നതാണെന്ന് മാത്രമേ എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഇക്കാര്യത്തെ സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാടെന്താണെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിരവധി ആക്ഷേപങ്ങൾ അവരുന്നയിക്കുന്നുണ്ട്. ഒരു മാധ്യമം വളരെ പ്രയാസപ്പെട്ടാണ് ഈ പേരിലേക്ക് എത്തിക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ച കാര്യം അവർ പറയുന്നില്ലെന്ന് കണ്ടിട്ടാകണം. ആ അഭിമുഖം കണ്ടാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആ പേരെടുത്ത് ചോദിച്ച് ആ പേരിലേക്ക് എത്തിക്കാൻ വേണ്ടി അഭിമുഖം നടത്തുന്ന മാധ്യമപ്രവർത്തകൻ നടത്തുന്ന പരിശ്രമം അഭിനന്ദനാർഹമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. മറന്നുപോയ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞുറപ്പിച്ചൊരു കാര്യം പറയാനായിട്ട് തയ്യാറാകാതെ വന്നപ്പോൾ പറയിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമം എന്ന് പറയുന്നത്. പിന്നെ അതിനെ തുടർന്ന് സ്വാഭാവികമായിട്ടും തനിക്ക് തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ് അതിൻ്റെ തുടർച്ചയായിട്ട് കാണാൻ വേണ്ടി സാധിച്ചത്. 3-4 കാര്യങ്ങൾ അവർ പറഞ്ഞതായിട്ട് കേൾക്കാനിടയായി. 1, സമീപകാലത്തുണ്ടായിട്ടുള്ള ഈ നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വന്നതായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെപ്പോലെ എൻ്റെ ഒരു സഹപ്രവർത്തകന് നേരെ ഉയർന്നു വന്ന ഗുരുതരമായിട്ടുള്ളൊരു ആക്ഷേപം, ആ ആക്ഷേപത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ ആക്ഷേപത്തിന് അതൊരു ഗൂഢാലോചനയാണെന്നെല്ലാം പറഞ്ഞ് അതിൽ എൻ്റെ പേര് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മുടെ നാട്ടിലെ കുറേ ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തിയത്. അവരത് നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ടായിരുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നറിയില്ല. എനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവോ താല്പര്യമോ ഇല്ലാത്തതായിട്ടുള്ളൊരു കാര്യത്തിൽ എൻ്റെ പേര് വലിച്ചെടുക്കാൻ വേണ്ടി വലിയ പരിശ്രമമാണ് നടന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു വിഷയം വന്നതെന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ പല ആക്ഷേപങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള ആരോപണങ്ങൾ പലരെക്കുറിച്ചും ഉന്നയിക്കാൻ അവർ ശ്രമിച്ചെങ്കിലും ഒരിക്കൽ പോലും എന്നെക്കുറിച്ചൊരു ആക്ഷേപം പറയാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ഒന്ന് പറയുന്നത്, ഞാനവരുടെ വീട്ടിൽ പോയി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. രാമപുരത്താണ് അവരുടെ വീട്. രാമപുരത്ത് നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രവാസി സംഘടനയുടെ പുതിയ ഓഫീസിൻ്റെ ഉദ്ഘാടനം അന്നത്തെ മന്ത്രി എന്നുള്ള നിലയിൽ നിർവഹിക്കുന്ന ചടങ്ങായിരുന്നു എൻ്റേത്. ചടങ്ങിന് കുറച്ച് വൈകിയാണ് ഞാൻ എത്തിയത്. ആ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം സംഘാടകരുടെ നിർബന്ധപ്രകാരം ആ ചടങ്ങിൽ പങ്കെടുത്ത ഞങ്ങളെല്ലാ പേരും, ഞാനും സ്ഥലം MLA സ്ഥലം ജില്ലാ പഞ്ചായത്ത് അംഗവും മുനിസിപ്പൽ ചെയർമാനും ഞങ്ങളുടെ പാർട്ടി ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും എല്ലാം അടങ്ങുന്നതായിട്ടുള്ള ഒരു സംഘം, സംഘാടകർ തന്നെ പറഞ്ഞനുസരിച്ച് ഞങ്ങളുടെ ഓഫീസിൻ്റെ നേരെ എതിർവശത്ത് കാണുന്നതായിട്ടുള്ള, ഇവരുടെ വീടൊന്നും അവിടെ ചെന്നിട്ടേ മനസ്സിലായുള്ളൂ, പക്ഷേ ഇവർ സ്റ്റേജിലുണ്ടായിരുന്നു. ആ പ്രവാസികളുടെ സമ്മേളനം നടക്കുന്ന സ്റ്റേജിൽ അവരുണ്ടായിരുന്നു. ആ വീട്ടിലേക്ക് പോയി ഒരു ചായ കുടിച്ചതാണ്, ചായ കുടിച്ച് മടങ്ങിയ കാര്യത്തെക്കുറിച്ചാണ് അവരുടെ വീട്ടിലേക്ക് പോയി എന്ന ആക്ഷേപം അവരുന്നയിക്കുന്നത്.